ഹായ് ഏവർക്കും ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലെ തുടർ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, റെഡിയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന ഓപ്പൺ ഷോട്ട് ഫയൽ തുറക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഷോട്ട് തുറന്ന് വെച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തു വെച്ചിരുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, പ്രോജക്ട് ഫയൽസ് എന്ന ടാബിനോടൊപ്പം രണ്ട് ഫയൽ ടാബുകൾ കൂടി നിങ്ങൾക്ക് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ആ ഒരു വിൻഡോയിൽ കാണാൻ സാധിക്കും. അത് ട്രാൻസിഷൻസ്, എഫക്റ്റ് എന്നിവയാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഉപയോഗവും അതോടൊപ്പം നോക്കൂ. ഞാനിപ്പോൾ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കുറെ അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ ഉപയോഗമൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ക്ലിപ്പിന് ട്രാൻസിഷൻ നൽകുന്നത് എന്ന് നോക്കാം. അപ്പോൾ അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും, പ്രോജക്ട് ഫയൽസ്, ട്രാൻസിഷൻസ്, എഫക്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ട്രാൻസിഷൻ കൊടുക്കാൻ വേറെ ഒരു പണിയുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ വീഡിയോ ഫയൽസ് എങ്ങനെയാണോ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടത്, അതുപോലെ ട്രാൻസിഷൻസിന്റെ ഓരോ ഫയൽസും ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പ്രോജക്ട് ഫയൽസ് എന്ന ടാബ് മാറ്റിയിട്ട് ട്രാൻസിഷൻസ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒട്ടനവധി ധാരാളം അട്രാക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 50-ലധികം ട്രാൻസിഷൻസ് ഇതിനകത്തുണ്ട്. വളരെ രസകരമായ ട്രാൻസിഷൻസ് ആണ് ഓരോന്നും. നമുക്ക് രണ്ടോ മൂന്നെണ്ണം ഓരോ ക്ലിപ്പിലും ഇട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൈൻഡ്സ് സ്ലൈഡിംഗ് എന്ന് പറയുന്ന ഈ ട്രാൻസിഷൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എങ്ങനെയാണോ ഒരു വീഡിയോ ഫയൽ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടത്, അതുപോലെ ഒരു ട്രാൻസിഷൻ ഫയൽ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ട്രാൻസിഷൻ ഫയൽ സെലക്ട് ചെയ്യുക, ദെൻ അതിന് ഡ്രാഗ് ചെയ്തിട്ട് വീഡിയോ ഫയൽസിലേക്ക് കൊണ്ടിടുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ക്ലിപ്പ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ഇത്രയും ഭാഗമാണ് അതിന്റെ ഡ്യൂറേഷൻ, അത് ഏകദേശം 5-ൽ കൂടുതൽ സെക്കൻഡുകളുണ്ട്. നമുക്ക് ഒരു ട്രാൻസിഷന്റെ ഡ്യൂറേഷൻ പരമാവധി 1 സെക്കൻഡ് മതിയാകും. അപ്പോൾ ഇത്രയും കൂടുതൽ കൊടുത്താൽ അത് ഭംഗി കേടായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അതിന്റെ ട്രാൻസിഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നതെന്ന് നോക്കാം. അതും വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തതുപോലെ എങ്ങനെയാണോ ഒരു വീഡിയോ ട്രിം ചെയ്തത്, അതേപോലെ ട്രാൻസിഷന്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നു, അതായത് ട്രാൻസിഷനെ ട്രിം ചെയ്യുന്നു. അപ്പോൾ അതിന്റെ എഡ്ജിൽ കൊണ്ടുവരിക. അപ്പോൾ രണ്ട് ആരോകൾ കമ്പയർ ചെയ്തിരിക്കുന്ന സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുക. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഇപ്പോൾ ട്രാൻസിഷൻ വന്നപ്പോൾ അവിടെ ഒരു മാറ്റം വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണും. അത് റെൻഡർ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് മാറിക്കളയും. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ഓരോ ക്ലിപ്പിനും കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ക്രോസ് 3 എന്ന് പറയുന്ന ട്രാൻസിഷൻ അടുത്ത ക്ലിപ്പിന് കൊടുക്കാം. അതായത് ഇവിടെ കൊടുക്കുന്നു. ട്രാൻസിഷൻ ശ്രദ്ധിക്കുക, പരമാവധി 1-ലും 2-ലും ഇടയ്ക്കുള്ള സെക്കൻഡുകൾ മാത്രം ട്രാൻസിഷൻ കൊടുക്കുക. അതിൽ കൂടുതൽ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ട്രാൻസിഷൻ ഇവിടെ കൊടുത്തു. അതുപോലെ ഫിഷ് ഐസ് 1 എന്ന് പറയുന്ന ട്രാൻസിഷൻ വളരെ നല്ല ട്രാൻസിഷൻ ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് 4-ലും 5-ലും ക്ലിപ്പിനടക്കി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫുള്ള് പ്ലേ ചെയ്യുന്നില്ല, അത് നമ്മൾ അവസാനം വീഡിയോ റെൻഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ക്ലിപ്പിന്റെ അവസാനം എങ്ങനെയാണ് ആ ട്രാൻസിഷൻ പ്രവർത്തിച്ചതെന്ന് മാത്രം നോക്കാം. ഓക്കെ, കണ്ടില്ലേ? വളരെ മനോഹരമായിട്ട് ആ ട്രാൻസിഷൻ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു വീഡിയോക്ക് എത്ര തരത്തിൽ എഫക്ട് ചെയ്യാം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ശ്രദ്ധിക്കൂ. വീഡിയോ കണ്ടല്ലോ.
അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു മാറ്റം ഞാൻ വരുത്താൻ പോവുകയാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ക്ലിപ്പ് സെലക്ട് ചെയ്തു, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ആനിമേറ്റ് എന്ന ബട്ടൺ കണ്ടു, സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പ് കൊടുത്തു, സൂം കൊടുത്തിട്ട് സൂം ഔട്ട് കൊടുത്തു ഞാൻ. അപ്പോൾ എന്ത് മാറ്റമാണ് ഈ വീഡിയോയ്ക്ക് വന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ അതിന്റെ ഇൻട്രോ, അത് ആ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ വീഡിയോ ഇൻട്രൊഡ്യൂസ് ആയത്. ഇത്തരത്തിൽ നമ്മൾ ഓരോ വീഡിയോകൾക്കും പലതരം എഫക്റ്റുകൾ നൽകും. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നൽകിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എഫക്റ്റുകളാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള എഫക്റ്റുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഫെയ്ഡ്, ദെൻ ആനിമേറ്റ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ വീഡിയോയുടെ ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ട്രാൻസിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ നമ്മൾ വീഡിയോയുടെ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ട്രാൻസിഷൻ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം രണ്ടും കൂടി ഇടകലർന്നാൽ അത് കാണാൻ ഒരു ഭംഗിയില്ലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫെയ്ഡ്. ഫെയ്ഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഫെയ്ഡ് ഇൻ ഫാസ്റ്റ് ഉണ്ട്, ഫെയ്ഡ് ഇൻ സ്ലോ ഉണ്ട്. ഇത് നമുക്ക് പല അടുത്ത് കൊടുക്കാം. കണ്ടില്ലേ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പ്, ക്ലിപ്പിന്റെ തുടക്കത്തിൽ കൊടുക്കാം. എൻഡ് ഓഫ് ക്ലിപ്പ്, ക്ലിപ്പിന്റെ അവസാനം കൊടുക്കാം. എൻഡ് ആർ ക്ലിപ്പ്, ക്ലിപ്പിന് ഫുള്ളായിട്ട് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ മറ്റൊരു എഫക്റ്റ് ആണ് ആനിമേറ്റ്. അതാണ് ഞാനിപ്പോൾ കൊടുത്തത്. സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പ് കൊടുത്തിട്ട് സൂം കൊടുത്തിട്ട് സൂം ഔട്ട് കൊടുത്തു. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലിപ്പിന്റെ ആദ്യം കൊടുക്കാം, ക്ലിപ്പിന്റെ അവസാനം കൊടുക്കാം, ക്ലിപ്പിന് മുഴുവനായിട്ട് കൊടുക്കാം. സൂം ഉണ്ട്, സെന്റർ ടു എഡ്ജ് ഉണ്ട്, എഡ്ജ് ടു സെന്റർ ഉണ്ട്, എഡ്ജ് ടു എഡ്ജ് ഉണ്ട്, റാൻഡം ഉണ്ട്. നമുക്ക് എഡ്ജ് ടു എഡ്ജ് ഒന്ന് മറ്റൊരു ക്ലിപ്പില് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊന്നുമില്ല, ആ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫെയ്ഡ് ഉണ്ട്, ആനിമേറ്റ് ഉണ്ട്, ആനിമേറ്റ് കൊടുക്കാം. സ്റ്റാർട്ട് ഓഫ് ക്ലിപ്പ് അല്ല, എൻഡ് ഓഫ് ക്ലിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എഡ്ജ് ടു എഡ്ജില് നമുക്ക് ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട്. ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴെ വരുന്നു, ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് നിന്ന് ഇടത്തോട്ട് വരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഈ ട്രാൻസിഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഇവിടെ നിങ്ങൾക്ക് താഴെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ എഫക്റ്റ് വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു പച്ച കളറിലായിട്ട് ഒരു ഡാഷ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം എന്ത് മാറ്റമാണ് വന്നത് എന്ന് നോക്കാം. അവിടെ വീഡിയോയുടെ പ്രിവ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഫെയ്ഡിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളോടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആ ക്ലിപ്പ് 5 എന്ന് പറയുന്ന ക്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്തു, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഫെയ്ഡ് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ വീഡിയോയുടെ അവസാനമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻഡ് ഓഫ് ക്ലിപ്പ്, ഫെയ്ഡ് ഔട്ട് ഫാസ്റ്റ് ഉണ്ട്, സ്ലോ ഉണ്ട്. അതായത് പതുക്കെയും ഫെയ്ഡ് ആവും, ഫാസ്റ്റ് ആയിട്ട് ഫെയ്ഡ് ആവും. നമുക്കിവിടെ ഫെയ്ഡ് ഔട്ട് സ്ലോ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പച്ച ഡാഷ് കളറിൽ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, കണ്ടില്ലേ അവിടെ അവസാനം വീഡിയോ ഫെയ്ഡ് ആയത് നിങ്ങൾ കണ്ടില്ലേ. നോക്കൂ ഒരിക്കൽ കൂടി. ഇത്തരത്തിലാണ് നമ്മൾ നിരവധി ഫെയ്ഡുകൾ ഒരു വീഡിയോയ്ക്ക് നൽകുന്നത്. ഇതെല്ലാം ട്രാൻസിഷൻസും എഫക്റ്റും എല്ലാം ഒരു വീഡിയോയ്ക്ക് പരമാവധി അതിന്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കും. ഇനി നമുക്ക് ഒരു വീഡിയോയ്ക്ക് എങ്ങനെയാണ് ടൈറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ 5 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഫയൽ, എഡിറ്റ്, ടൈറ്റിൽ, വ്യൂ, ഹെൽപ്പ്. അപ്പോൾ ഇതിൽ ടൈറ്റിലാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. ടൈറ്റിൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ടൈറ്റിൽ ആൻഡ് ആനിമേറ്റഡ് ടൈറ്റിൽ. അപ്പോൾ ഇതിൽ ആനിമേറ്റഡ് ടൈറ്റിൽ ഉപയോഗിക്കുന്നത് അത്ര പ്രായോഗികമല്ല. അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് തന്നെ ആനിമേഷൻ എന്ന് കേൾക്കുമ്പോഴെങ്കിലും പക്ഷേ അത് റെൻഡർ ചെയ്തൊക്കെ വരാനെടുക്കുമ്പോൾ സമയം 3 അതിലധികമോ മണിക്കൂർ എടുക്കും. അപ്പോൾ സാധാരണയായിട്ടുള്ള ടൈറ്റിലാണ് നമ്മൾ ഓപ്പൺ ഷോട്ടിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ ടൈറ്റിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ നമ്മുടെ പേര്, നമ്മൾ ആവശ്യപ്പെടുന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ദ ക്യാപ്സ് എല്ലാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ സബ്ജക്റ്റിന്റെ അവിടെ ദ മങ്കീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യുക. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം കാണും. അപ്പോൾ അത് നമ്മൾ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രോജക്ട് ഫയൽസ് എന്ന ടാബിലായിരിക്കും അത് പ്രത്യക്ഷപ്പെടുക.
താഴോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ടൈറ്റിൽ ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ വ്യൂഡിയും ഓഡിയും എല്ലാം ഇമ്പോർട്ട് ചെയ്തതുപോലെ ഇതും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യമാണ് കാണിക്കാനുള്ളത്. അപ്പോൾ ഉള്ള വീഡിയോസ് എല്ലാം നമുക്ക് ഇവിടെ മാറ്റിക്കൊടുക്കാം, ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അവസാനമാണ് കൊടുക്കുന്നത്, കാരണം ആദ്യം നമ്മൾ മറ്റൊരു ഇൻട്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ സാധാരണയായിട്ട് അവർ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്യൂറേഷൻ 5 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വലിച്ച് എത്ര സമയം വേണമെങ്കിലും നീട്ടാം, കുറയ്ക്കാം. സാധാരണയായിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് ഡ്യൂറേഷൻ ആണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ടൈറ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ ബ്യൂട്ടി വർദ്ധിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആനിമേറ്റഡ് ടൈറ്റിലിന്റെ വിൻഡോ കൂടി കാണിച്ചു തരാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആനിമേഷൻ തന്നെയാണുള്ളത്. പക്ഷെ എന്നിരുന്നാൽ കൂടി അത് റെൻഡർ ഒക്കെ ചെയ്ത് വരുമ്പോൾ 3-ൽ അധികമോ മണിക്കൂർ എടുക്കും. കണ്ടോ, ഇങ്ങനെ കടന്ന് പ്രോസസ് ആയത് കാണിച്ചിട്ട് വളരെ സമയം എടുത്തിട്ടായിരിക്കും അത് റെൻഡർ ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെറും ടൈറ്റിലായിട്ട് മാത്രം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്ത പ്രോജക്റ്റ് വീഡിയോ ഫയലായിട്ട് റെൻഡർ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ പ്ലേ ബാക്ക് ഹെഡിന്റെ പൊസിഷൻ, അതിന്റെ ഒറിജിൻ പൊസിഷൻ 00 സെക്കൻഡിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുചെന്ന് നിർത്തുക. ഇപ്പോൾ അല്ല, വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് പ്ലേ ബാക്ക് ഹെഡിന്റെ പൊസിഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഇപ്പോൾ റെൻഡർ ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ഈ പ്ലേ ബാക്ക് ഹെഡ് പൊസിഷന് ശേഷമുള്ള ഭാഗങ്ങൾ മാത്രമായിരിക്കും വീഡിയോ ഫയലായിട്ട് റെൻഡർ ആവുക, ബാക്കി ഫയൽസ് വീഡിയോ ആയിട്ട് റെൻഡർ ആവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലേ ബാക്ക് ഹെഡിന്റെ പൊസിഷൻ 00-ൽ കൊണ്ടുചെന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യുക. ഇനി വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വീഡിയോ ആയിട്ട് റെൻഡർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടെന്ന്. ഇവിടെ റെഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എക്സ്പോർട്ട് വീഡിയോ എന്നാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ വിൻഡോ ഇവിടെ ഓപ്പൺ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫയൽ നെയിം ചോദിക്കുന്നു, നമുക്ക് ദ ക്യാപ്സുലർ ആൻഡ് മങ്കീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൊടുത്തു. ഇനി നമുക്ക് താഴെ ഫോൾഡർ പാത്ത്, നമ്മൾ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യുക. ഇവിടെ നമുക്ക് ബ്രൗസ് ഉണ്ട്, നമ്മുടെ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ കൊടുക്കുക, ഇവിടെ ഹോം, ദെൻ ഡെസ്ക്ടോപ്പ്, ഇവിടെ ചൂസ് എന്ന ഓപ്ഷൻ കാണാം, ചൂസ് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് MP4 ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ MP4 അല്ലെങ്കിൽ AVI ആണ് സ്റ്റാൻഡേർഡ് ഒരു ഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ MP4 തന്നെ കൊടുക്കാം. ഇവിടെ വീഡിയോ ക്വാളിറ്റി ഹൈ ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സ്പോർട്ട് വീഡിയോ എന്ന ഓപ്ഷൻ കാണാം, എക്സ്പോർട്ട് ചെയ്യാൻ ഇടുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് സമയം എടുക്കും. ഒരു ഉദ്ദേശം 5-10 മിനിറ്റ് വീഡിയോ റെൻഡർ ആവാൻ സമയമെടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോ റെൻഡർ ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ഷോട്ടിൽ നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു MP4 വീഡിയോ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. ദ ക്യാപ്സുലർ ആൻഡ് മങ്കീസ് എന്ന പേരിൽ നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, ആ
ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. സ്കൂളിലെ വിവിധ തര പ്രവർത്തനങ്ങളിലായാലും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളായാലും നമുക്ക് വളരെയധികം ഉപയോഗപ്രദം. അതേപോലെ തന്നെ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ഷോട്ട് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ മറ്റൊരു ആപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.